എപ്പോഴും എപ്പോഴും പോസ്റ്റുകൾ ഇട്ട് തേഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അന്തംകമ്മി മാധ്യമ പ്രവർത്തകൻ കം ഒരു പ്രൊഫസറാണ് നമ്മുടെ അരുൺകുമാർ എന്ന് പറയുന്നത്. നേരത്തെ പുഷ്പം പ്രകാശിൻ്റെ ചാനലിൽ ജോലി ചെയ്തിരുന്നു, പക്ഷേ ഇപ്പോൾ വീണ്ടും പ്രൊഫസറായി തന്നെ ജോലി ചെയ്യുന്നു. എന്തായാലും രാജ്യത്ത് അതില്ല, രാജ്യത്ത് ഇതില്ല എന്നൊക്കെ പറഞ്ഞ് സ്വന്തം രാജ്യത്തെ തന്നെ ഇകഴ്ത്തി പോസ്റ്റ് ഇടുന്ന കാര്യത്തിൽ ബഹുമിടുക്കനാണ് അരുൺകുമാർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഖത്തർ ലോകകപ്പ് കൂടെ തുടങ്ങിയ സാഹചര്യമാണല്ലോ, എന്തേ ഒരു പോസ്റ്റ് വന്നില്ല വന്നില്ല എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും സംഭവം വന്നിട്ടുണ്ട്. ഖത്തറിൽ 8 ലോകകപ്പ് ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ട് പോലും. 650 കോടി US ഡോളറാണ് ഖത്തർ അതിന് ചെലവാക്കിയത്. ബ്രസീൽ മാരക്കാന സ്റ്റേഡിയത്തിന് 2013 കണക്കനുസരിച്ച് 114 കോടി US ഡോളർ ചെലവായി എന്ന് പറയുന്നു. 2030 ഫിഫ ലോകകപ്പ് ആതിഥേയം സ്വപ്നം കാണുന്ന മൊറോക്കോ 93,000 കാണികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന മൂന്നാമത്തെ വലിപ്പമേറിയ കാസ ബ്ലാങ്ക സ്റ്റേഡിയത്തിൻ്റെ പണിപ്പുരയിലാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ്. രണ്ടാമത്തെ പാരഗ്രാഫ്: ഇങ് ഇന്ത്യയിൽ 2930 കോടി ചെലവിട്ട് സർദാർ പട്ടേൽ ഏകതാ പ്രതിമ, അയോധ്യയിൽ രാമ പ്രതിമയ്ക്ക് 2500 കോടി, ഹൈദരാബാദിലെ തുല്യതാ പ്രതിമയ്ക്ക് ചെലവ് 1000 കോടി, അങ്ങനെ അങ്ങനെ എന്നാണ്. ഈ ഏകതാ പ്രതിമ എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, അത് എത്ര രൂപ വരുമാനമാണ് അവിടെയുള്ള ആൾക്കാർക്കും നേടിക്കൊടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടും. രണ്ടാമതായി വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ആ ഏകതാ പ്രതിമയുടെ തൊട്ടടുത്ത് ഒരു സ്റ്റേഡിയമുണ്ട്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം. നരേന്ദ്രമോദി സ്റ്റേഡിയം എന്നാണ് ആ സ്റ്റേഡിയത്തിൻ്റെ പേര്. അത് ഇങ്ങേരുടെ കണ്ണിൽ പെട്ടില്ലേ എന്നുള്ളൊരു ചോദ്യവും വളരെ വലിയൊരു ചോദ്യമായി തന്നെ അവിടെ നിലനിൽക്കുന്നു. പിന്നെ വേറൊരു കാര്യം കൂടി ഇങ്ങേര് പറയുന്നുണ്ടല്ലോ, അങ്ങ് 2030 ഫിഫ ലോകകപ്പ് ആതിഥേയം സ്വപ്നം കാണുന്ന മൊറോക്കോ 93,000 കാണികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന മൂന്നാമത്തെ വലിപ്പമേറിയ കാസാ ബ്ലാങ്ക സ്റ്റേഡിയം പണിയുന്നു എന്നൊക്കെ. 29 മെയ് 2022 നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ IPL ഫൈനൽ കാണാൻ. ഈ ക്രിക്കറ്റ് എന്ന് പറയുന്ന കളിയില്ലേ, ഫുട്ബോളിനെക്കാട്ടിലും ചെറിയ കളിയാണല്ലോ നിങ്ങളുടെയൊക്കെ കണ്ണിൽ. ആ ക്രിക്കറ്റ് എന്ന് പറയുന്ന കളി കാണാൻ 2022 മെയ്യിൽ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വന്നത് ഇത്രയും ആൾക്കാരാണ്. എത്രയാണ്? 1,00,566 പേർ. 93,000 പേരുടെ സ്റ്റേഡിയം മൊറോക്കോ പണിയാനുള്ള പണിപ്പുരയിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ IPL ഫൈനലിൽ 100,000 പേരെ കാണികളായി കൊണ്ടുവന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയത് എന്നും പിള്ളേരെ പഠിപ്പിക്കുന്ന അരുൺകുമാർ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നല്ലതായിരിക്കും. ഇനി പ്രധാനമായിട്ടും വേറൊരു കാര്യം പറഞ്ഞു നിർത്താം. 650 കോടി US ഡോളർ, 114 കോടി US ഡോളർ, 93,000 കാണികൾ എന്നൊക്കെ വലിയ വായ്ത്താളം ണ്ടല്ലോ ഈ അരുൺകുമാർ എന്ന് പറയുന്ന മഹാൻ. ഈ മഹാൻ ഇപ്പോൾ ഇന്ത്യ, അതും നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയാണ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കുന്നതെങ്കിൽ, അതും നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയാണ് ഇത്രയും കോടി രൂപ ചെലവാക്കി നമുക്ക് സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കുന്നതെങ്കിൽ, ഉടനെ പറയാൻ പോകുന്നത് എന്തായിരിക്കും എന്നറിയാമോ? ഇന്ത്യയിലെ പട്ടിണി മാറുമോ? പട്ടിണി പാവങ്ങളെ നോക്കൂ, ചേരിയിലേക്ക് നോക്കൂ, അങ്ങ് പശ്ചിമ ബംഗാളിൽ നോക്കൂ, ഗുജറാത്തിലെ കർഷകരെ നോക്കൂ എന്നൊക്കെ ആയിരിക്കും. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. അന്ധമായ മോദി വിരോധത്തിൽ നിന്നും ഉടലെടുക്കുന്ന മണ്ടത്തനങ്ങളെ അതുപോലെ അവഗണിച്ചാൽ മാത്രം മതിയാകും.